ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ലോക്ക്ഡൗണൊക്കെ ആയ സ്ഥിതിക്ക് നിങ്ങളെല്ലാവരും നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിനൊക്കെ വേണ്ടി ഒരുപാട് തപ്പിയിട്ടുണ്ടാവും. ഒരുപാട് പേര് തപ്പുന്നുണ്ടാവും. ഞാനും കുറേ തപ്പിയായിരുന്നു. എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എന്നാലും ഒന്നോ രണ്ടോ ഫ്രിഡ്ജ് ബോക്സ് എനിക്ക് കിട്ടി. അപ്പോൾ പക്ഷെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. സ്ഥലപരിമിതി, അതുപോലെ ഒട്ടിച്ചെടുക്കണം, ലീക്ക് വരാൻ പാടില്ല, അങ്ങനെ കുറേ ഡിസഡ്വാൻറ്റേജസ് ഫ്രിഡ്ജ് ബോക്സിനുണ്ട്. പക്ഷേ ഇതൊക്കെ പരിഹരിക്കുന്ന ഒരു കിഡിലൻ ഫിഷ് ടാങ്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കും, യൂട്യൂബിൽ ഒരുപാട് ഒരുപാട് പേര് ഈ ഫിഷ് ടാങ്കിനെ പറ്റിയിട്ടിട്ടുണ്ട്. എന്നാലും നമ്മളും കൂടി ജസ്റ്റ് ഒന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും കൂടി വേണ്ടി ഒന്ന് അറിയാൻ വേണ്ടി ഇട്ടുന്നുള്ളൂ. അതുപോലെ വളരെ യൂസ്ഫുൾ ആവുന്ന, വളരെ യൂസ്ഫുള്ളും എളുപ്പവും പണിയാൻ പറ്റിയ ഒരു കിഡിലൻ ഫിഷ് ടാങ്കുമാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ സൺപാക്ക് ഷീറ്റ് വെച്ചിട്ടുള്ള ഫിഷ് ടാങ്ക് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങൾ ഇവിടെ ഫുള്ളായിട്ട് തന്നെ കാണുക. അതുപോലെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്ന എല്ലാവർക്കും നിങ്ങൾ ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. നമുക്ക് വേണ്ട കാര്യങ്ങളാണിത്. ഒരു സൺപാക്ക് ഷീറ്റ്, അതോടൊപ്പം നമുക്ക് നാല് എൽബോ വേണം. 1, 2, 3, 4 എൽബോ, അതുപോലെ 4 ടി. ഇത് അര ഇഞ്ചിൻ്റെ പൈപ്പാണ്, അര ഇഞ്ചിൻ്റെ പൈപ്പ്. പിന്നെ നമുക്ക് ഒരു കേബിൾ ടൈ. ഇത് ഇത്ര ഒന്നും വേണ്ട, ഞാനൊരു പാക്കറ്റ് വാങ്ങിച്ചതാണ്. ഭാവിയിലോട്ടും ഇനി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനും കൂടി ആയിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഒരു ടെയിലറിംഗ് മെഷീൻ, ടേപ്പ് ജസ്റ്റ് ഒന്ന് അളക്കാൻ വേണ്ടി. പിന്നെ ഒരു കട്ടർ, അത് 10 രൂപ കിട്ടും. ഇത് നിങ്ങൾക്ക് ഇത്ര ഒന്നും ആവശ്യമില്ല, 25 എണ്ണമൊക്കെ മതി. പിന്നെ ഒരു കയർ, ഇത് നമ്മൾ രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഒരു ടാങ്ക് ഫ്രെയിം വിരിച്ചും ഒരു ടാങ്ക് കയറും കെട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഏതാ ഭംഗിയുള്ളതെന്ന് നമുക്ക് നോക്കണം, അതുപോലെ ഏതാണ് ഈട് നിൽക്കണതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. അപ്പോൾ ഏതായാലും നമുക്ക് ഉണ്ടാക്കുന്നതിലോട്ട് അടക്കാം. എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, നമ്മുടെ ഈ സൺപാക്ക് ഷീറ്റിൽ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന സൺപാക്ക് ഷീറ്റാണ്, അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും ഈ ഷീറ്റ് എവിടെ നിന്ന് കിട്ടുമെന്ന്. അപ്പോൾ ഈ ഷീറ്റ് ഞാൻ വാങ്ങിച്ചത് പ്ലൈവുഡ് അല്ലെങ്കിൽ ഗ്ലാസ് കട വിൽക്കുന്ന കടകളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. അതുപോലെ ചിലവർ പറയുന്നുണ്ട് ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ കണ്ടുവരുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ ഹാർഡ്വെയർ ഷോപ്പിൽ അല്ലെങ്കിൽ ഗ്ലാസ് അല്ലെങ്കിൽ പ്ലൈവുഡ് വിൽക്കുന്ന കടകളിലാണ് കൂടുതലായിട്ടും ഈ സൺപാക്ക് ഷീറ്റ് വരുന്നത്. ഈ സൺപാക്ക് ഷീറ്റിൻ്റെ വില ഏകദേശം 80 to 120 റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. സ്ഥലം മാറുന്നതനുസരിച്ച് സൺപാക്ക് ഷീറ്റിൻ്റെ റേറ്റ് കൂടും. എനിക്ക് ഇത് ഏകദേശം 100 രൂപ കിട്ടി, 100 രൂപക്ക് കിട്ടിയിട്ടുണ്ട് ഏകദേശം സാധനം. രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാരണം ഒരു വലിയൊരു ടാങ്ക് വേണം, കറണ്ട് ഒരു ടാങ്ക് ലീക്കിംഗ് ആയപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കാനുള്ള ഒരു വലിയ ടാങ്ക് വേണം. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ഗോൾഡ് ഫിഷിൻ്റെ കുഞ്ഞുങ്ങൾ അതിലോട്ട് ഇറക്കി ഇടേണ്ട ആവശ്യങ്ങൾ കൂടി ഉണ്ട്. അപ്പോൾ ആ രണ്ട് ടാങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് രണ്ട് വലിയ ടാങ്ക് എന്തായാലും വേണ്ടി വരും. അപ്പോൾ കഴിച്ചാൽ 6 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടും 6 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടും അങ്ങനത്തെ രീതിയിലാണ് കട്ട് മടക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം കുറച്ചും കൂടി ഹൈറ്റ് വേണം, കുറച്ചും കൂടി വെള്ളം നിറക്കാനുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ മറ്റേ ഫ്രെയിം ഫിറ്റ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നടുക്കത്തെ ഇതുണ്ടല്ലേ, അത്രയും ആയിരിക്കും നമ്മുടെ ടാങ്കിൻ്റെ സ്പേസ്. ബാക്കി മടക്കി വരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ഇത്രയും ആയിരിക്കും നമ്മുടെ ടാങ്കിൻ്റെ സ്പേസ്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളവും കാര്യങ്ങളും അതുപോലെ ഫ്രെയിം ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്യാനൊക്കെ. ഉണ്ടാക്കി നോക്കട്ടെ, ഇതുണ്ടാക്കി സക്സസ് ആവുകയാണെങ്കിൽ ഒരു രണ്ട് ഷീറ്റ് കൂടി വാങ്ങിച്ച് അതും കൂടി ഉണ്ടാക്കണം. എന്തായാലും നമുക്ക് ഇതൊന്ന് സക്സസ് ആവുമെന്ന് നോക്കാം. അപ്പോൾ കഴിച്ച് ഞാൻ സൺപാക്ക് ഷീറ്റിൽ കാണിച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഇപ്പോൾ 6 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഞാൻ ഇങ്ങനെയും ഇങ്ങനെയും ഒരു വര ഇട്ടിട്ടുണ്ടായി. അപ്പോൾ ആ വരയാണ് ഞാൻ കാണിച്ചത്, ഫുള്ളായിട്ട് വരച്ചില്ല എന്നുള്ള ഫോർ ഷീറ്റിൽ കാണിച്ചിരുന്നത്. അപ്പോൾ ആ വരയിൽ ആദ്യം നിങ്ങൾ ആ വരയിലൂടെ മടക്കുക, ഒരു പൈപ്പിൻ്റെ സഹായമോ അല്ലെങ്കിൽ സ്കെയിലിൻ്റെ സഹായമോ ഉപയോഗിച്ച് ആ അളവിലൂടെ മടക്കുക. മടക്കിയതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൈൻ ഇട്ടിട്ടുണ്ടായില്ല ഞാൻ മടക്കാൻ വേണ്ടി, ആ ലൈനിലോട്ട് രണ്ട് പീസും കൂടി ഒരുമിച്ച് ആ ലൈനിൽ ഇങ്ങനെ ചെറിയ രീതിയിൽ ഒരു അമർത്തി മടക്കുക. ഇത് പേപ്പറിൽ കാണിക്കുന്നത് പോലെ വലിയ എളുപ്പമല്ല, കുറച്ച് കഷ്ടപ്പെടണം. അപ്പോൾ ഇങ്ങനെ മടക്കിക്കൊണ്ട് പുറത്തോട്ട് മടക്കുക. ചിലവർ അകത്തോട്ട് മടക്കുന്നുണ്ട്, അകത്തോട്ട് മടക്കരുത്, പുറത്തോട്ട് മടക്കുക. പുറത്തോട്ട് മടക്കിയാലേ ഭംഗി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ മീനിൻ്റെ ഇടയിലൊക്കെ കയറിയിരിക്കും, ഭംഗിയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അമർത്തിയതിന് ശേഷം ഇങ്ങനെ ഈ കോൺ ഷേപ്പിൽ, കോൺ ആകൃതിയിൽ ഇങ്ങനെ അമർത്തിയതിന് ശേഷം പുറത്തോട്ട് മടക്കി, ഇതിങ്ങനെ ഇങ്ങനെ പുറത്തോട്ട് മടക്കി ഇവിടെ ക്ലിപ്പാ അല്ലെങ്കിൽ നമ്മുടെ കേബിൾ ടൈ ഇവിടെ തുളച്ചിട്ട്
ഇങ്ങനെ ഇവിടെ അമർത്തി ടൈ ചെയ്ത് വെക്കുക. ഇത്ര ഉള്ള കാര്യം ഇങ്ങനെ നാല് സൈഡിലും ചെയ്യാം. ചുമ്മാ ഞാൻ അത് കാണിച്ച് വെറുപ്പിക്കണില്ല നിങ്ങളെ. ഗൈസ് ഞാൻ പേപ്പറിൽ കാണിച്ചതുപോലെ കണ്ടില്ലേ, ആ കോണ് വന്ന ഭാഗം അതുപോലെ രണ്ട് കേബിൾ ടൈ ഇട്ട് ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ക്ലിപ്പ് ഇട്ട് ഉപയോഗിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ കേബിൾ ടൈ ആണ് ഉപയോഗിച്ചത്. അതുപോലെ ഇത് ഇവിടെയും പുറത്ത് പോലെ ചെയ്തു, പുറത്ത് വരുന്ന രീതിയിലാണ് ഇവിടെയും കോണാകൃതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ലീക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുക. അതുപോലെ നമ്മുടെ വലിയ ടാങ്കിലായാലും സെയിം സെറ്റപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സാധനം സെയിം സെറ്റപ്പിൽ കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വലിയൊരു ടാങ്കും അതുപോലെ ഇതുപോലത്തെ രണ്ട് ചെറിയ ടാങ്കും നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഈ സൺപാക്ക് ഷീറ്റിൻ്റെ വലിപ്പം നോക്കുകയാണെങ്കിൽ നാല് ചെറിയ ടാങ്കും രണ്ട് വലിയ ടാങ്കും നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. കയറ് കെട്ടിയെടുക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ആകെ കെട്ടിയിരിക്കുന്നത് ഞാൻ വെള്ളം നിറച്ച് നോക്കിയപ്പോൾ തള്ളി വെള്ളം പുറത്തു പോകുന്ന ഭാഗങ്ങൾ മാത്രമേ കെട്ടിയിട്ടുള്ളൂ. ഈ ഒരു ഭാഗത്തു നിന്ന് ഞാൻ വെള്ളം നിറച്ചു, കുറച്ച് കൂടുതൽ വെള്ളം നിറച്ചപ്പോൾ ഈ രണ്ട് ഭാഗത്തു നിന്ന് പോകുന്നതുണ്ട്. അപ്പോൾ അവിടെ മെയിനായിട്ട് ഞാൻ കെട്ടി. അതുപോലെ ഇവിടെയൊക്കെ ജസ്റ്റ് ഒരു സപ്പോർട്ടിന് വേണ്ടി കെട്ടിയതാണ്. നടുക്കും കെട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രെയിമൊക്കെ അടിച്ച് ഉള്ള വീഡിയോ ചെയ്യുന്നതാണ്. ഞാൻ പൈപ്പൊക്കെ നേരത്തെ വാങ്ങിച്ച് കണ്ടില്ലേ നിങ്ങൾ, അത് എന്തായാലും ഫ്രെയിം അടിച്ചുള്ള വീഡിയോ ചെയ്യും. അത് ആ ടാങ്കിൽ സെറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഒരു ഷീറ്റും കൂടി വാങ്ങുന്നുണ്ട്, കുറച്ച് പ്രൈസിനും കൂടി സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ രണ്ടായിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്, പിന്നെ ഒരു രണ്ട് ടാങ്ക് ഇവിടെയും സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. എന്തായാലും ഫ്രെയിം അടിച്ചുള്ള സൺപാക്ക് ഷീറ്റ് അല്ലെങ്കിൽ ഫ്രെയിം അടിച്ചുള്ള ടാങ്ക് ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. മൈ ഫാമി അപ്ഡേറ്റ്സ് എല്ലാം ആയിരിക്കും ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ല കിടിലൻ ടാങ്കാണ്. ഇതിപ്പോൾ ഇതിൽ കിടക്കുന്നത് നമ്മുടെ ഗോൾഡ് ഫിഷ് ഫ്രൈസ് ആണ്. ഈ ടാങ്കിൻ്റെ മെയിൻ ഉപയോഗം നല്ല വലിയ ടാങ്ക് ആയതുകൊണ്ട് തന്നെ ഏത് ചെറിയ ഫ്രൈസ് ആയാലും പെട്ടെന്ന് ഗ്രോത്ത് വെക്കും. ഞാൻ ഗപ്പി കുഞ്ഞുങ്ങളെയും ഇതിലിട്ടിട്ടുണ്ട്. നമ്മുടെ ഗാലക്സി ബ്രൂട്ടിലെ ഗപ്പി കുഞ്ഞുങ്ങളാണ് ഞാൻ ഇതിലോട്ട് മാറ്റി, പെട്ടെന്ന് വലുതാക്കി കിട്ടാൻ വേണ്ടിയാണ്. ഇതിപ്പോൾ എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ കുറച്ചെണ്ണം ഈ ഇതിൻ്റെ പുൽക്ക് നമ്മുടെ ഫോക്സ് ടെയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ അകത്തും നിൽക്കുന്നുണ്ട്. ഏതായാലും സംഭവം എല്ലാവരും സെറ്റ് ആയിട്ടുണ്ട്. നാച്ചുറൽ ഹാബിറ്റേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത് അവിടെയാണ് അവരുടെ കൂട്ടം. ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജിലോട്ട് കടക്കുകയാണെങ്കിൽ, ഇത് കാലാകാലം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. പക്ഷേ ഫ്രിഡ്ജ് ബോക്സ് നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് കാലാകാലം ഉപയോഗിക്കാൻ കഴിയില്ല, കാരണം ഇത് പെട്ടെന്ന് മടങ്ങിപ്പോകും. ഒരുപാട് കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ മടക്ക് വീണ് ഈ വെള്ളം ലീക്ക് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ തുളയൊക്കെ വീഴും. കാരണം ഭയങ്കര ടെൻഷനല്ലേ, കാരണം ഒരുപാട് വെള്ളം സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ കാലാകാലം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. എൻ്റെ ഒരു അറിവിലാണെങ്കിൽ ഒരു മാക്സിമം ഒരു വർഷത്തിന് മേലെ നിൽക്കില്ല. എന്നാലും നിൽക്കുന്നവരൊക്കെ ഉണ്ട്. കുറച്ചുകൂടി നന്നായി കെയറൊക്കെ ചെയ്താൽ നിൽക്കും. ഫ്രെയിമൊക്കെ അടിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നിൽക്കും. കയർ കെട്ടിയതായതുകൊണ്ട് അത്ര കാലം നിൽക്കും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഗൈസ് ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. കാരണം ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ തന്നെയാണ്. കാരണം ഒരുപാട് പേരുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫിഷ് ടാങ്കൊക്കെ പണിയാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. എന്തായാലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഫിഷ് ടാങ്ക് തന്നെയാണ്, ഒരു കിടിലം ഫിഷ് ടാങ്ക് തന്നെ തോന്നി. അപ്പോൾ ഏതായാലും നിങ്ങൾ ഈ വീഡിയോ ട്രൈ ചെയ്യുക. നിങ്ങൾ ഈ ഫിഷ് ടാങ്ക് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ എല്ലാ വീഡിയോയിലും ഞാനിപ്പോൾ ഈ വീഡിയോ തുടക്കത്തിലും പറഞ്ഞിരുന്നു, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവുമില്ല. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, എനിക്ക് വളരെ ഉപകാരപ്പെടും. അപ്പോൾ ഏതായാലും ഇനി ഒരു കിടിലം കണ്ടന്റുമായി ഞാൻ വീണ്ടും വരുന്നതുവരെ ബിഗ് ബൈ.